സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇതിഹാസ ഫുട്ബോൾ താരം പെലേക്ക് ലോകത്തിന്റെ യാത്രാമൊഴി. കുടലിലെ അർബുദബാധയെ തുടർന്ന് സാവോപോളയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. അഹമ്മദാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. ഭക്ഷണം കഴിച്ചതിന്റെ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഹോട്ടൽ നടത്തിപ്പുകാരായ ദമ്പതികൾക്ക് നേരെ 2 അംഗ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. ഗുരുതരാവസ്ഥയിലായ കേച്ചേരി തുവാനൂരിൽ താമസിക്കുന്ന ഹോട്ടൽ നടത്തിപ്പുകാരൻ സുധി, ഭാര്യ ദിവ്യ എന്നിവർ ആശുപത്രി. കാട്ടകമ്പൽ മേഖലയിലെ പാപ്പുരുത്തി താമരവട്ടം കോൾപ്പടവിൽ നീലക്കോഴികളും മെരണ്ടകളും കൃഷി നശിപ്പിക്കുന്നു. ദുരിതത്തിലായി കർഷകർ. പാറളം സ്വദേശിയായ വീട്ടമ്മ അരികന്നിയൂരിലെ വീട്ടുപറമ്പിൽ അവശനിലയിൽ. 71 വയസ്സുള്ള മാലതിക്ക് രക്ഷകരായി നാട്ടുകാരും ജനപ്രതിനിധികളും. കടങ്ങൂട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നിറമാലാഘോഷം ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ പറസമർപ്പിച്ചു. കുന്നുംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അർദ്ധവാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ സി ഉദ്ഘാടനം ചെയ്തു. 2023 ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ചാവക്കാട് നടക്കുന്ന കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ 65th സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. മോദി പിണറായി സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എ ഗോപ്രതാപൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ചാവക്കാട് മണ്ഡലം തല പര്യടനം ബ്ലാങ്ങാട് ബീച്ചിൽ മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കുന്നുംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സമര പ്രചരണ ജാഥയുടെ ആദ്യദിന സമാപന സമ്മേളനം ചിറക്കൽ സെന്ററിൽ നടന്നു. ഇന്ത്യൻ സേനാ വിഭാഗങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാക്കുന്ന റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ പ്രവർത്തനത്തിന് 10 വയസ്സ്. റിട്ടയേർഡ് മേജർ കെ പി ജോസഫാണ് സൗജന്യമായി പരിശീലനം നൽകുന്നത്. നെല്ലുവായി ശ്രീ മുല്ലക്കിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് നെല്ലുവായി ദേശം തയ്യാറാക്കിയ ബ്രോഷർ പ്രകാശനം ചെയ്തു. 3 പതിറ്റാണ്ടിന് ശേഷം വിദ്യാലയമുറ്റത്ത് അവർ ഒത്തുകൂടി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും പുന്നിയൂർ പഞ്ചായത്തും സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ഒരു ജല കരിമീൻ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ 10th ഉദയം ഭക്തിസാന്ദ്രമായി. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേച്ചേരി എല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ തെരുവുനാടകം അവതരിപ്പിച്ചു. പ്രസിദ്ധമായ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പടി തിരുനാളിന് കൊടിയേറി. ഷംഷാബാദ് രൂപതാ മെത്രൻ മാർ റാഫേൽ തട്ടിൽ കൊടിയേറ്റകർമ്മം നിർവഹിച്ചു. ചാവക്കാട് തീരത്ത് ഈ സീസണിലെ ആദ്യ കടലാമ മുട്ടയിടാനെത്തി. പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ മുട്ടകൾ താൽക്കാലിക ഹാച്ചറിയിലേക്ക് മാറ്റി. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIM ചൂണ്ടൽ ലോക്കത്തല ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും നവീകരിച്ച ഓഫീസിന്റെയും കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെയും ഉദ്ഘാടനവും നടന്നു. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യുവജന പ്രസ്ഥാനം മഖില മലങ്കര കലാമത്സരം ജ്വാല 2023 സ്വാഗത സംഘം ഓഫീസ് പ്രസ്ഥാനം പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാട്ടകമ്പൽ പഞ്ചായത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ പ്രകടനം നടത്തി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മേനോത്തി വീട്ടിൽ സുനിൽകുമാർ, വിനിത ദമ്പതികളുടെ മകൾ 20 വയസ്സുള്ള അശ്വിനിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക.